हेलो, वेलकम बैक टू निशास वर्ल्ड चैनल एंटे प्रिय कूट्टुकार्क्केल्लाम स्वागतम। इन्न नम्मलिविडे परयान पोकुन्नत हरियाण एन्न संस्थानत्ते कुरिच्चाण। हरियाण एन्न इंडियन संस्थानत्ते कुरिच्च कूडुतल विवरंगळिलेक्क पोकाम। अतिनु मुन्पायि आद्यमायाण एन्टे ई वीडियो काणुन्नतेंकिल ओन्न लाइक चेय्तेक्कुक, सब्स्क्राइब चेय्युक, षेयर चेय्युक। अप्पो तुडंगियालो हरियाण। हरियाण निलविल वन्न वर्षम 1966 नवंबर 1। तलस्थानम चंडीगढ़। हाईकोर्टी चंडीगढ़। औद्योगिक पक्षी ब्लैक फ्रांगोलिन। औद्योगिक मृगम कृष्ण मृगम। औद्योगिक वृक्षम अरयाल। औद्योगिक पुष्पम तामरा। औद्योगिक भाषा हिंदी। ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക്। ഹരിയാനയുടെയും പഞ്ചാബിന്റെയും പൊതു തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്। ഹരിയാന എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ വാസസ്ഥലം എന്നാകുന്നു। ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന। ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്। ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് ഹരിയാന। ഏറ്റവും കൂടുതൽ ഗ്രാമീണ കോടീശ്വരന്മാരുള്ള സംസ്ഥാനമാണ് ഹരിയാന। വീട്ടിൽ ശൗചാലയമില്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ വിലക്കുള്ള സംസ്ഥാനമാണ് ഹരിയാന। ആര്യാന, ബഹുദാനിക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന। ഇന്ത്യയ്ക്ക് ഭാരതം എന്ന പേര് ലഭിക്കുന്നതിന് കാരണമായ ഭരതവംശത്തിന്റെ കേന്ദ്രമായിരുന്നത് ഹരിയാനയാണ്। യോഗഗുരു ബാബ രാംദേവിനെ ബ്രാൻഡ് അംബാസിഡറാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന। 1966 പഞ്ചാബിനെ വിഭജിച്ച് ഹിന്ദി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രൂപം കൊടുത്ത സംസ്ഥാനമാണ് ഹരിയാന। ജസ്റ്റിസ് ഷാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഹരിയാന സംസ്ഥാനം നിലവിൽ വന്നത്। എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ഹരിയാന। 2011 സെൻസസ് പ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ഹരിയാന। വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന। പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാനയാണ്। ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഹരിയാന। ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനവും ഹരിയാനയാണ്। എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം। മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് ഹരിയാന। ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ കോടതി നിലവിൽ വന്നത് ഹരിയാനയിലാണ്। ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനവും ഹരിയാനയാണ്। ഏറ്റവും അധികം ട്രാക്ടർ, കാർ, റെഫ്രിജറേറ്റർ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഇതുതന്നെയാണ്। മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാന। ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ മൊബൈൽ കോർട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഹരിയാന। ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ ന്യൂക്ലിയർ എന്ന എനർജി സെന്റർ നിലവിൽ വന്ന സംസ്ഥാനവും ഹരിയാനയാണ്। പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി വെബ് പോർട്ടൽ നടപ്പാക്കിയ സംസ്ഥാനം ഹരിയാന। പൊതുവിതരണത്തിന് സ്മാർട്ട് കാർഡ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഹരിയാനയാണ്. ടൂറിസ്റ്റ് കോംപ്ലക്സുകൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന സംസ്ഥാനം ഹരിയാന. ചരിത്രപ്രസിദ്ധമായ പാനിപ്പട്ട്, തറേൻ എന്നിവ ഹരിയാനയിലാണ്. നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ സിറ്റി പാനിപ്പട്ട്. പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ 1526, 1556, 1761. തറയിൻ യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ
1191-1192. മഹാഭാരതത്തിൽ പാണ്ഡുപ്രസ്ഥ എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന നഗരവും പാനിപ്പട്ട്. ഇന്ത്യയിൽ മുസ്ലിം ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം തറൈൻ യുദ്ധമാണ്. തറൈൻ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു. മഹാഭാരത യുദ്ധഭൂമിയായ കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയായ ഡൽഹിയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. മാരുതി കാറുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹരിയാനയിലെ സ്ഥലമാണ് ഗുഡ്ഗാവ്. സൈക്കിൾ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം സോണാപേട്ട് ആണ്. ബസ്മതി അരി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. വികലാംഗർ എന്ന വാക്ക് നിയമപരമായി നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ദേശീയ എരുമ ഗവേഷണ കേന്ദ്രം ഹരിയാനയിലെ ഹിസാറിലാണ്. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഹിസാർ, ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്പീക്കർ ഷാനോ ദേവി ഹരിയാനയിലാണ്. ഹരിയാന സിംഹം എന്നറിയപ്പെടുന്നത് ദേവിലാൽ. കപിൽ ദേവ്, അഭിനവ് ബിന്ദ്ര, സൈന നെഹ്വാൾ എന്നീ കായിക താരങ്ങൾ ഹരിയാനക്കാരാണ്. ഇന്ത്യയ്ക്ക് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിത്തന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കപിൽ ദേവ്. 1983 ഇംഗ്ലണ്ട് കളിയിലാണ് കപിൽ ദേവ് ഇന്ത്യയ്ക്ക് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് നേടിത്തന്നത്. ഇദ്ദേഹവും ഹരിയാനക്കാരനാണ്. ഹരിയാന ഹരിക്കൈൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഭാരതീയൻ അഭിനവ് ബിന്ദ്ര. ഷട്ടിൽ ക്യൂൻ എന്നറിയപ്പെടുന്നത് സൈന നെഹ്വാൾ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയുടെ ജന്മസ്ഥലവും കർണാൽ ആണ്. ശാസ്ത്ര ഉപകരണങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് അംബാല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് പക്ഷികളുടെ പേര് നൽകിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആണ് ഹരിയാന. സൂരജ് കുണ്ടുമേള നടക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിലെ ദേശീയ പ്രതിരോധ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബിനോല, ഹരിയാനയിലാണ്. ഹരിയാനയിലെ പ്രധാന നദിയാണ് ഗഗർ. ഇത്രയുമാണ് ഹരിയാന സംസ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സംസ്ഥാനവുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു.